ومن خلفهم سدا فأغشيناهم فهم لا يبصرون صدق الله مولانا العلي العظيم നമുക്കൊരു പ്രയാസമുണ്ട് റബ്ബെ, ആ പ്രയാസം നീ എങ്ങനെയെങ്കിലും നീക്കിത്തരണം. സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വന്നു, മാനസികമായൊരു പ്രയാസം വന്നു, വേഗം ആസീനോദ അള്ളാഹുവിനോട് അത് മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചതമ്പുരാനെ നീ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നീക്കിത്തരേണമേ. അതാണ് നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോരുന്നത് അല്ലെ. ഏത് വിഷയത്തിലും യാസീനോ നീ ദുആർക്കാന്ന് പറയില്ലേ, നമ്മൾ പറയും പടച്ചോൻ അൽ ഫാത്തിഹ, ഇതിപ്പോ ഉസ്താദ് ഉലു അല്ലാഹു ആണ് തുടങ്ങണത്, യാസീനാണോ പടച്ച റബ്ബെ, യാസീനൊക്കെ തുടങ്ങിയാൽ കുടുങ്ങി പോവുമല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവാനാണ്. മേലേ തല പോയ യാസീനോ അതാ മാക്സിമം 10 മിനിറ്റ് മതി അല്ലേ, അത്രേ വേണ്ടു 10 മിനിറ്റ്. നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർ ആവണം. ഇങ്ങനത്തെ ഒരു മഹത്തായ സൂറയാണ് നമ്മൾ ഓതുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഓതുന്നുണ്ട്, അതങ്ങനെ നമ്മുടെ ആലിമി ഇങ്ങനെ ചെയ്യുന്നുള്ളൂ അല്ലേ. അഹ്ലു സുന്നത് വൽ ജമാഅത്തിന്റെ ഉലമായി ഈ സംഭവങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ ഹദീസൊക്കെ എല്ലാവർക്കും ബാധകമാണ്. ആരാ യാസീനോദുന്നത്? യാസീനോദി ദുആ ചെയ്യണം. لا تقرا عند امر يسير الا يسره الله تعالى അത് യാസീൻ ഏതൊരു പ്രയാസമുള്ള സമയത്ത് ഓതിയിട്ടുണ്ടോ ആ പ്രയാസം അല്ലാഹു നീക്കി തരുക തന്നെ ചെയ്യും. وكأن قراءتها عند الميت മരണമാസന്നമാകുന്ന ആളിന്റെ അടുത്ത് യാസീൻ ഓതിയാൽ ലിതനസ്സുലി റഹ്മതി വൽ ബറക, അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഇറങ്ങാനത് കാരണമാകും. മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഡോക്ടർമാർ പറഞ്ഞു ഇതാ ഈ ഓക്സിജൻ അങ്ങ് എടുത്തു മാറ്റിയാൽ, വെന്റിലേറ്റർ നിന്ന് മാറ്റിയാൽ ആള് മരിച്ചു പോകും, സമയമായിട്ടുണ്ട്, വേഗം യാസീനോദ. പരിസരത്തുള്ള ആളുകൾ യാസീനോദാൻ തുടങ്ങണം. പുറപ്പെടുന്നത് എളുപ്പമാവാൻ വേണ്ടി സൂറത്ത് യാസീൻ അരികത്തുള്ളവർ ഊതി കൊടുക്കണം എന്ന് ഉലമാഉ പറയുന്നുണ്ട്. ആ വാക്കിന് നേരം അർത്ഥം വെച്ചാൽ നിങ്ങളുടെ മരിച്ചുപോയവരുടെ പേരിൽ അവരുടെ മേൽ നിങ്ങളിത് ഊതി കൊടുക്കണം. അത് മരണം ആസന്നമായവർക്കും മരിച്ചു കഴിഞ്ഞവർക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുമായിരുന്നു, ലവദിത്തു അന്നഹ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി. മഹാനായ ഇമാം ബസ്സാർ റഹിമഹുല്ലാ അവരുടെ ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത്, ലവദിത്തു ഞാൻ കൊതിച്ചു പോകുന്നു, അന്നഹ ഈ സൂറ യാസീൻ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തികളിലെ എല്ലാ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ യാസീൻ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. നമ്മൾ യാസീൻ മനഃപ്പാഠമാക്കണമെന്ന് തങ്ങൾ പറയണത്, ആ പറഞ്ഞ രീതി നോക്കി, ഇല്ല വദിത്തു എന്റെ ആഗ്രഹം അതാണ് കേട്ടോ, എല്ലാവരുടെ ഹൃദയത്തിലും യാസീൻ ഉണ്ടാവണമെന്ന്. അപ്പൊ നമ്മൾ കുട്ടികളോട് യാസീൻ നീ പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നാളെ 10 അടിയാണ്, അങ്ങനെയല്ല പറയേണ്ടത്. വദിച്ചു മോന, യാസീനൊക്കെ ഒന്ന് പഠിച്ചെടുത്താൽ അപ്പാക്ക് നല്ല സന്തോഷമാവും കേട്ടോ, മോനത് പഠിക്കണം എന്നാണ് വാപ്പയുടെ ആഗ്രഹം. ലവദിച്ചു സ്നേഹത്തോടുകൂടെ പറയാ, എനിക്ക് കൊതി തോന്നുന്നുണ്ട് ഈ യാസീൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ട സ്വഹാബി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ലവദിച്ചു. മനഃപ്പാഠമാക്കണം, കൂലിയുള്ള സൂറത്താണ്, ഒരുപാട് മഹത്വമുള്ള സൂറയാണ്, നിങ്ങൾ എന്തായാലും മനഃപ്പാഠമാക്കിയേ പറ്റൂ എന്ന് തങ്ങൾക്ക് പറയാം. പക്ഷേ തങ്ങൾ പറഞ്ഞത് എങ്ങനെ, ലവദിത്തു എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും അത് പഠിക്കണമെന്ന്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ മറന്നുപോയ ആളുകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക, അത് ദിവസവും ഓതിക്കഴിഞ്ഞാൽ അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പുണ്യം ജീവിതത്തിൽ മുജറബ അനുഭവിച്ചറിയാനുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ പുണ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് യാസീൻ ഓതുന്ന സമയത്ത് ധൃതി പിടിച്ചു ഓതരുത്. ഖുർആൻ ഒരിക്കലും ഒരിടത്തും ധൃതി പിടിച്ചു ഓതരുത് എവിടെയായിരുന്നാലും. ഖുർആൻ ഒരു സദസ്സിൽ ഓതപ്പെടുകയാണ്, വാപ്പയുടെ ഉമ്മയുടെ ആണ്ടാണ് അവരുടെ പേര്, ദുആക്കാൻ വേണ്ടി വന്നതാണ്. ഉസ്താദുമാർക്ക് വലിയ തിരക്കുണ്ടാവും, ചിലപ്പോൾ പെട്ടെന്ന് സ്പീഡിൽ ഉസ്താദ് ഓതിപ്പോയാൽ എന്ത് ചെയ്യണം, കൂടെയുള്ള ആളുകളും എല്ലാം ഉസ്താദിന് സൂചന കൊടുക്കുക, മെല്ലെ ഓതല്ലോ ഉസ്താദേ, നമ്മൾ സേവ് ചെയ്യുന്നത് ആകെ 2 മിനിറ്റ് ആയിരിക്കും ഈ പടപടാന്ന് ഓതിയിട്ട്, 2 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ.
അപ്പൊ നമ്മൾ ഒന്ന് സാവധാനത്തിൽ ഓതാം. ഖൽബുൽ ഖുർആനാണ്, ഖുർആനിന്റെ ഹൃദയമാണ്. സ്പീഡിൽ ഓതിയ ആസയും കിട്ടും, സ്ലോ ഓതിയ ആസയും പഴക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അല്ലെ? സ്പീഡിൽ ഓതുകയാണെങ്കിൽ കറക്റ്റ് കിട്ടും, മെല്ലെ ഓതി ആകെ എല്ലാ മുബീനും പഴച്ചു പോകും. അപ്പൊ ഓതുന്നതേ സ്പീഡിലാണ്, അങ്ങനെ ഓതരുത്. മെല്ലെ ഉറച്ചിലിൽ ഖുർആന തർജീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. നബിയെ, ഭാരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ ഇറക്കിത്തരാൻ പോകുന്നുണ്ട്. ഒരുപാട് ഭാരം അങ്ങേക്ക് ഇറക്കാൻ പോകുന്നുണ്ട് നബിയെ. അതിന് മുന്നോടിയായി ഉറച്ചിലിൽ ഖുർആന തർജീല, ഈ ഖുർആനിനെ മനോഹരമായിട്ട് ഓതണം നബിയെ. എന്തേ വരാനുള്ള ഭാരം നിങ്ങൾക്ക് ലഘൂകരിക്കപ്പെടും. വലിയ ഭാരം വരാൻ പോകുന്നുണ്ട്, ആ ഭാരം താങ്ങണമെങ്കിൽ ഖുർആൻ നേരെ ഓതിക്കോളി നബിയെ, മനോഹരമായിട്ട് ഓതണം. നബി തങ്ങളോടാ ഖിതാബ്, തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ. ഇനി നമ്മളോടാ ഖിതാബ്, നമ്മളോട് പറയാം, ജീവിതത്തിലെ ഭാരങ്ങളൊക്കെ ഒന്ന് കുറയണമെങ്കിൽ ഖുർആൻ തർജീലാക്കി ഓതണം. നാട്ടിലെ ഉസ്താദ്മാരോടാണ് ഇത് കാര്യമായിട്ട് പറയേണ്ടത്. യാസീന് വല്ലാത്ത സ്പീഡ്, ബാക്കിയുള്ളതൊക്കെ വളരെ സ്ലോയില്. ഇതൊന്ന് കഴിഞ്ഞു കിട്ടാൻ കുടുങ്ങണ പോലെ, അങ്ങനെ ആയി പോകരുത്. അസീം അല്ലേ ഓതാവും, സാവധാനമേ ഓതാവും. അതിൻ്റെ വഖഫുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓതണം. പിന്നൊരു വിഷയം, ഒരു സൂറത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പൊ സാധാരണ ഖുർആനിൽ അഹദുനാ ബിൽ ഖുർആൻ, നമ്മുടെ ഖുർആനുമായി നമ്മുടെ ബന്ധം ഏതാനും എണ്ണപ്പെട്ട സൂറകളിൽ ഒതുങ്ങിപ്പോവരുത്. ഖുർആൻ ഓതുണ്ട്, ആ ഓതുണ്ട്. ഞാൻ യാസീൻ ഓതുന്നു, അൽ ബക്കറ ഞാൻ യാസീൻ ഓതുന്നുണ്ട്, തബാറക്ക് ഓതുന്നുണ്ട്, അൽ വാഖിഅ, സൂറത്തുൽ ദുഹാന്, സൂറത്തുൽ ദഹർ ഒക്കെ ഓതുന്നു. പിന്നെ ബാക്കിയുള്ളതോ ഒന്ന് പേറം നല്ലൊക്കെ ഓതാറുണ്ട്. ഇപ്പൊ സാധാരണ അങ്ങനെയല്ല, ഖുർആനിൽ നിന്ന് നമ്മളുമായുള്ള ബന്ധം ഈ എണ്ണപ്പെട്ട സൂറത്തുകളിൽ ഒതുങ്ങരുത്. അത് വിർദ്ധകളുള്ള ആളുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. സ്ഥിരമായിട്ട് ഖുർആൻ ഓതുന്ന ആളുകൾ, പ്രത്യേകമായി സൂറത്തുകളൊക്കെ ഓതുന്ന ആളുകൾ, അത് അതിനപ്പുറത്തേക്ക് ഒന്നും ഓതാനൊക്കെ സമയം കിട്ടില്ല. എന്നാൽ ഒരൽപ്പം സൂറത്തു സോഫാത്ത് അങ്ങ് ഊത, സൂറത്തു ഖാഫ്, എല്ലാം പുണ്യമുള്ളതാണ്. ചിലതിന്റെ ശ്രേഷ്ഠതകൾ അല്ലാഹു തആല പറഞ്ഞിരുമ്പോ അതിലേക്ക് ഒതുങ്ങരുത്. എന്ത് ചെയ്യ, അപ്പുറപ്പുറ ഖുർആൻ ഓത. അതുകൊണ്ടാണ് ഖുർആന്റെ ഏറ്റവും വലിയ അത്ഭുതം, ഖത്മുൽ ഖുർആൻ ചെയ്താൽ, ഖുർആൻ മുഴുവനുള്ള ഓതി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, സൂറത്തുൽ ഫാത്തിഹ തുടങ്ങി വെക്കണം. മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞ് പൂട്ടിപ്പോവരുത്. പിന്നെന്ത് ചെയ്യണം, ഒരു ഫാത്തിഹയെങ്കിലും അൽബക്കറയിൽ ഒരു പത്തായത്തെങ്കിലും മിനിമം ഓതി വെക്കുക. ഞാൻ നിർത്തിയിട്ടില്ല കേട്ടോ, ഞാൻ ബാക്കിയും കൂടെ ഓതാൻ ഇനി വരും, ഞാൻ തുടങ്ങി വെക്കുകയാണ്. അതൊരു തഫാഉലാണെന്ന് പറയും. എന്ന പോലെ അള്ളാഹുവിന്റെ കലാമുമായുള്ള ബന്ധം നമ്മൾ ചെറിയ ചില ചില സൂറത്തുകളിൽ ഒതുക്കരുത്. ചില നിസ്കാരത്തിന് എപ്പോഴും ഖുൽ ഹുവല്ലാഹു അഹദ് ഇന്നാ ജാനസുള്ളാഹ്, ഇതിനപ്പുറത്ത് ഒന്നും ഓതൂല, അങ്ങനെ ആയി പോവരുത്. പല ഫ്ലേവറും ഉണ്ട് ഖുർആനിൽ, പല ടേസ്റ്റും കിട്ടുന്ന പോലെ ഓരോ സൂറത്തിനും ഓരോ മധുരമാണ്. ചില ആയത്തുകളുടെ രീതിയും അതിന്റെ വലുപ്പവും ലെങ്ത്തും കുറഞ്ഞതും കൂടുന്നതും ഒക്കെ വളരെ മനോഹരമായ മധുരിമ നൽകുന്നതാണ്. ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നോ രണ്ടോ സൂറത്ത് മാത്രം പഠിച്ച് നിർത്തരുത്, ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരിക, ജീവിതത്തിൽ പകർത്ത്. അള്ളാഹു തആല തൗഫീക് ചെയ്യുമാറാകട്ടെ. ഇമാമന ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു പറയാ, വദക്കറൽ ആജുരി മിൻ ഹദീസി ഉമ്മി ദർദ അനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മാ മിൻ മയ്യിതിൻ യുഖറഉ അലൈഹി സൂറത്തു യാസീൻ ഇല്ലാ ഹവനല്ലാഹു അലൈഹി. അല്ലാമ ഖുർത്തുബി തങ്ങൾ ജവാമിഉൽ കലിമിൽ, ബഹുമാനപ്പെട്ടവർ അവരുടെ തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്, മാ മിൻ മയ്യിതിൻ, ഏതൊരു മയ്യിതും, യുഖറഉ അലൈഹി സൂറത്തു യാസീൻ, സൂറത്തു യാസീൻ ഓതപ്പെട്ടാൽ, ഇല്ലാ ഹവനല്ലാഹു അലൈഹി, അവർക്ക് അല്ലാഹു ആശ്വാസം നൽകാതിരിക്കുകയില്ല. ആശ്വാസം അല്ലാഹു നൽകും. അതുകൊണ്ട് ഉമ്മയുടെ പേരൊരു യാസീനൂത, വാപ്പയുടെ പേരൊരു യാസീനൂത അല്ലേ, മരിച്ചുപോയ വല്യമ്മാന്റെ പേരിൽ, വല്യപ്പാന്റെ പേരിൽ, മരിച്ച ഭർത്താവിന്റെ പേരിൽ, മരിച്ച ഭാര്യയുടെ പേരിൽ ഒരു യാസീനൂത, അവർക്ക് ആശ്വാസമാവട്ടെ. അതവർക്ക് ഉപകരിക്കും, അവർക്ക് ഉപകാരം കിട്ടും, അല്ലാഹു ആശ്വാസം കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ ഖുർആൻ മുഫസ്സിരീങ്ങളോട് ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ആയിഷ ബീവി പറയാൻ, ഇമാം തിർമിദി തങ്ങൾ നവാദിർ ഉസൂൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ഇന്ന ഫിൽ ഖുർആനി ലസൂറത്തൻ തശ്ഫഉ ലിഖാരിഹ, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, തശ്ഫഉ ലിഖാരിഹ, അത് ഓതുന്ന ആൾക്ക് ആ സൂറത്തെ ഷഫാഅത്ത് ചെയ്യും. അല്ലാഹുവേ എന്നെ കൊണ്ടു നടന്ന ആളാ റബ്ബേ, യാസീൻ രാവിലെ വൈകുന്നേരം ഓതാറുള്ള ആളായിരുന്നു പടച്ചോനെ, അല്ലാഹുവേ അയാളെ നീ നരകത്തിലേക്ക് എറിയല്ല.
എന്റെ ശഫാഅത്ത് നീ അതിൽ സ്വീകരിക്കണമേ എന്ന് ഈ സൂറത്ത് പറയും. വയൂഫറു ലിമുസ്തമിഇഹാ, കേൾക്കുന്ന ആൾക്കും ആ സൂറ കാരണം പൊറുക്കപ്പെടും.